നമസ്കാരം. പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ കോഴ ആരോപണത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജ് പ്രതികരിച്ചു. വായ തുറന്നാൽ നുണമാത്രം പറയുന്ന ആളാണ് ദല്ലാൽ നന്ദകുമാറെന്നും പണമുണ്ടാക്കാൻ അദ്ദേഹം എന്തും പറയുമെന്നും പി സി ജോർജ് വിമർശിച്ചു. നന്ദകുമാറിന് പിന്നിൽ ആന്റോ ആന്റണിയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അനിൽ ആന്റണിയുടെ പിതാവായ എ കെ ആന്റണി പ്രതിരോധമന്ത്രിയായിരുന്നപ്പോൾ എത്ര കോടി വേണമെങ്കിലും അനിലിന് കിട്ടുമായിരുന്നല്ലോ. പിന്നെ എന്തിന് 25 ലക്ഷം വാങ്ങാൻ പോകണം? നുണ പറയുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തയാളാണ് ദല്ലാൽ നന്ദകുമാർ. പണ്ട് തന്നെയും കൊടുക്കാൻ ശ്രമിച്ചിരുന്നതായും പി സി ജോർജ് ആരോപിച്ചു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി വിളിച്ചാൽ പ്രചരണത്തിന് പോകും. വിളിക്കാത്തയിടത്ത് ഉണ്ണാൻ പോകുന്ന സ്വഭാവം തനിക്കില്ല. ഈഴവരുടെ മാർപ്പാപ്പയാണ് വെള്ളാപ്പള്ളി, കർദിനാളാണ് തുഷാറ്. മാർപ്പാപ്പയും കർദിനാളും കൂടി ചേരുമ്പോൾ കോട്ടയം ഇങ്ങ് പോരുമെന്നും ജോർജ് വ്യക്തമാക്കുന്നു. കേരളത്തിലെ എല്ലാ പള്ളികളിലും കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കണമെന്നും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും കേരളത്തിൽ ഉണ്ടെന്നും പി സി പറഞ്ഞു. കേരള ഹൈക്കോടതിയിലെ സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി ബി ജെ പി നേതാവും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയതായിട്ടാണ് ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചത്. താൻ ആവശ്യപ്പെട്ടയാളെ നിയമിച്ചില്ല, നിയമനം നടക്കാതെ വന്നതിനെ തുടർന്ന് ഏറെ പണിപ്പെട്ടാണ് പണം തിരികെ വാങ്ങിയത് എന്നും നന്ദകുമാർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഗഡുക്കളായിട്ടാണ് പണം തിരിച്ചു നൽകിയത്. ബ്രൗൺ കളർ ഹോണ്ട സിറ്റി കാറിൽ എ കെ ആന്റണിയുടെ പി എസിനൊപ്പം അശോക ഹോട്ടലിൽ എത്തിയാണ് അനിൽ ആന്റണി തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് എന്നും നന്ദകുമാർ ആരോപിച്ചിരുന്നു. ആരോപണം നിഷേധിച്ചാൽ പരസ്യസംവാദത്തിന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പിതാവിനെ വെച്ച് വിലവേശി പണം വാങ്ങിയിരുന്ന ആളാണ് അനിൽ ആന്റണി. പ്രതിരോധമന്ത്രിയായിരിക്കെ എ കെ ആന്റണി കൊണ്ടുപോകുന്ന പ്രതിരോധ കരാറുകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽപ്പന നടത്തി പണം വാങ്ങുന്ന വലിയ ഏജന്റായിരുന്നു അനിൽ ആന്റണി എന്നും ദല്ലാൽ നന്ദകുമാർ കുറ്റപ്പെടുത്തിയിരുന്നു. ഇത് പിടിക്കപ്പെടാതിരിക്കാനാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത് എന്നും ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചിരുന്നു. യു പി എ ഭരണകാലത്ത് നിരവധി അഴിമതികൾ നടത്തിയെന്നും ദില്ലിയിൽ ഏറ്റവും വലിയ ദല്ലാളായിരുന്നു അനിൽ ആന്റണിയെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. ദില്ലിയിൽ അന്ന് പ്രതിരോധമന്ത്രിയുടെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽക്കലായിരുന്നു പ്രധാന ജോലി. അന്ന് പല ബ്രോക്കർമാരും അനിൽ ആന്റണിയെ സമീപിച്ചിരുന്നതായും ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചിരുന്നു. ചില പ്രതിരോധ രേഖകൾ എങ്ങനെ ചോർന്നു എന്ന് എൻ ഡി എ സർക്കാർ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത്. വിവരങ്ങൾ പി ജെ കുര്യന് നന്നായി അറിയാം. എ കെ ആന്റണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് കരുതിയാണ് വെളിപ്പെടുത്താത്തത്. ആരോപണങ്ങൾ അനിൽ ആന്റണി നിഷേധിച്ചാൽ എല്ലാ തെളിവുകളും പുറത്തുവിടുമെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ ആരോപണങ്ങൾ തെളിയിക്കാൻ നന്ദകുമാറിനെ അനിൽ ആന്റണി വെല്ലുവിളിച്ചു. പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും ചില കോൺഗ്രസ് നേതാക്കളും ചേർന്നുണ്ടാക്കിയ കെട്ടുകഥയാണ് ആരോപണമെന്നും അനിൽ ആന്റണി പറഞ്ഞു. ആരോപണം ഉന്നയിച്ച ആൾ സാമൂഹ്യവിരുദ്ധനാണ്. അയാളെ 1-2 തവണ കണ്ടിട്ടുണ്ട്. ചില ആവശ്യങ്ങൾ പറഞ്ഞു, നടക്കില്ല എന്നറിയിച്ച് മടക്കിയച്ചു. തനിക്കെതിരായ ആരോപണങ്ങളിൽ തെളിവുണ്ടെങ്കിൽ അയാൾ പുറത്തുവിടട്ടെ എന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തിരുന്നു.